கைகள் என் கண்ணீர் துடைக்கின்றதறியுந்து ஞான் கைகள் என் கண்ணீர் துடைக்கின்றதறியுந்து ஞான் ஆராத்யன் ஏசு பரா வணங்குந்து நான் பிரியனே தேஜஸ்ஸெரும் நின்முகமன் ஹிருதயத்தில் ஆனந்தமே ஆராதனா 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 കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനിലൂടെ വെളിപ്പെടുത്തിയ ആ മനോഹരമായ നിമിഷങ്ങളിലേക്കാണ് നാം കടന്നു വന്നിരിക്കുക. പിതാവിൻ്റെ സ്നേഹവും കരുണയുമെല്ലാം തൻ്റെ പുത്രനിലൂടെ താൻ തിരഞ്ഞെടുത്ത ആ ജനതയ്ക്ക് വെളിപ്പെടുത്തിയ നിമിഷങ്ങൾ. അതുവരെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്നറിയാത്ത, ആ പിതാവിൻ്റെ കാരുണ്യം കൃത്യമായി അനുഭവിക്കാത്ത ആ വ്യക്തികൾക്ക് ഇവിടെ ദൈവം പുതിയൊരു അധ്യായം തുറന്നു കൊടുക്കുകയാണ്. തൻ്റെ ഏകജാതനിലൂടെ പിതാവിനെ പൂർണ്ണമായി അനുഭവിക്കുവാനുള്ള ഒരവസരം. അങ്ങനെ പിതാവിൻ്റെ ആ കാരുണ്യം ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയാണ് പാപിനിയായ ആ സ്ത്രീ. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട് യേശുവിൻ്റെ മുമ്പിൽ ഒരു കുറ്റവാളിയെപ്പോലെ നിർത്തപ്പെട്ട ഒരു വ്യക്തി. പലപ്പോഴും നാം ആ ഒരു വചനഭാഗം വായിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ ആ വചനഭാഗം ഒരിക്കൽ കൂടി വായിച്ച് നമുക്ക് ധ്യാനിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 8:1-11 വരെയുള്ള തിരുവചനങ്ങൾ. യേശു ഒലിവുമലയിലേക്ക് പോയി. അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനങ്ങളെല്ലാം അവൻ്റെ അടുക്കിലെത്തി. അവനിരുന്ന് അവരെ പഠിപ്പിച്ചു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നീവഞ്ചരും ഫരീസിയരും കൂടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. അവർ അവനോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്ത് പറയുന്നു? ഇത് അവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. യേശു വാങ്ങട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ ആവർത്തി ചോദിച്ചു കൊണ്ടിരുന്നതാ. അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അവ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. പ്രിയമുള്ളവരെ, ഈ വചനത്തിൽ നമ്മൾ കാണുന്ന ഫരീസയിലെ നിയമജനമെല്ലാം യേശുവിനെ പ്രതി ഒത്തിരിയേറെ അസ്വസ്ഥത ഉള്ളവരായിരുന്നു. കാരണം യേശുവിന് അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഗുരു എന്ന സ്ഥാനം, കാരണം പലരും അവൻ്റെ പഠിപ്പിക്കൽ ഒരു പ്രത്യേകതയുള്ളതായിട്ട് തോന്നി അഭിപ്രായം പറഞ്ഞിരുന്നു. ഇവൻ അധികാരമുള്ളവനെ പോലെയാണ് പഠിപ്പിക്കുന്നത്.
നമുക്കുള്ള റബ്ബിമാരെ പോലെയോ നമ്മുടെ ഗുരുക്കന്മാരെ പോലെയോ അല്ല. ഇവരെന്തോ ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെ ജനങ്ങളുടെ മനസ്സുകളിൽ ഒരു പ്രത്യേക സ്ഥാനം ഈ അവസരങ്ങളിൽ യേശുവിനുണ്ടായിക്കൊണ്ടിരുന്നു. ഇത് പരിസരയെ സംബന്ധിച്ചും നിയമജ്ഞരെ സംബന്ധിച്ചും ഒത്തിരിയേറെ അസ്വസ്ഥത ഉളവാക്കിയ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ യേശുവിനെ എങ്ങനെ പരീക്ഷിക്കാം, യേശുവിനെ എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ കുറച്ച് കാണിക്കാം, ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തുവാൻ വേണ്ടി അവനെ പരീക്ഷിക്കുവാൻ അവർ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള ചോദ്യങ്ങൾ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെയും ഈ സ്ത്രീയെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ സ്ത്രീക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അവർ ചിന്തിക്കുന്നില്ല, മറിച്ച് എങ്ങനെ യേശുവിനെ കൊടുക്കാം എന്ന് മാത്രമാണ് ആലോചിക്കുക. സുവിശേഷം തന്നെ നമ്മുടെ മുമ്പിൽ പറയുന്നുണ്ട്, അവനെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. തീർച്ചയായും മോശയുടെ നിയമപ്രകാരം ഒരു സ്ത്രീയെ വ്യഭിചാരത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ അവളെ കൊല്ലണം എന്നുള്ളതാണ്, കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ളതാണ് നിയമം പറയുന്നത്. എന്നാൽ ഇവർ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്ന ആ സാഹചര്യം എന്ന് പറയുന്നത് അവർക്ക് ഈ നിയമം ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല. കാരണം വിധിക്കാനുള്ള അധികാരം അവർക്ക് ആ സമയത്തില്ലായിരുന്നു. കാരണം റോമക്കാർ ഇസ്രായേലിനെ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ റോമൻ പട്ടാളത്തിനാണ് ഈ വിധിക്കാനുള്ള അധികാരമുണ്ടായിരുന്നത്. യഹൂദർക്ക് വിധിക്കുവാനുള്ള അധികാരമെല്ലാം അവരിൽ നിന്ന് പൂർണ്ണമായും എടുത്തു മാറ്റപ്പെട്ട ഒരവസ്ഥയായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ ആ സ്ത്രീയെ വിധിക്കാൻ യാതൊരു അധികാരവും ഇല്ലാതിരുന്ന അവസരത്തിൽ തന്നെ യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ പാപിനിയായ സ്ത്രീയെ കൊണ്ടുവരുമ്പോൾ അവരുടെ മനസ്സിൽ രണ്ട് തരത്തിലുള്ള ചിന്തകളാണ് ഉണ്ടായിരുന്നത്. മോശയുടെ നിയമപ്രകാരം ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. യേശു പറയുകയാണ് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവർക്ക് കുറ്റം ആരോപിക്കാനുള്ള ഒരവസരം തുറന്നു കിട്ടുകയാണ്. കാരണം യേശുനാഥൻ ഒന്നാമത് തന്നെ അറിയപ്പെടുന്നത് പാപികളോട് കൂട്ടുകൂടുന്നവൻ എന്നാണ്. അതിന് ഒരു മംഗലേൽക്കും. അതോടൊപ്പം തന്നെ റോമൻ നിയമം അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിഗൗരവമായ കുറ്റം ആരോപിച്ച് അവനെ അവിടെ നിന്നും ചുരുത്തിക്കളയാം, അല്ലെങ്കിൽ അവനെ അവിടെ നിന്നും നിശേഷം ഇല്ലാതാക്കുവാനുള്ള ഒരവസരം അവരുടെ മുമ്പിൽ തുറന്നു കിട്ടും. ഇനി പറയുകയാണ് അവളോട് പൂർണ്ണമായി ക്ഷമിക്കുക, അവൾ ചെയ്ത തെറ്റുകളെല്ലാം ക്ഷമിച്ച് അവളെ നമ്മുടെ സമൂഹത്തിലേക്ക് ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദ പാരമ്പര്യമോ അതുപോലെ തന്നെ യഹൂദ നിയമങ്ങളോ അനുസരിക്കാത്ത ഒരു വ്യക്തി എന്ന ലേബൽ യേശുവിന് കൊടുക്കുവാൻ അവർക്ക് സാധിക്കും. അങ്ങനെ രണ്ട് തലത്തിൽ ചിന്തിച്ചുകൊണ്ടാണ് അവർ ഓരോരുത്തരും യേശുവിനെ സമീപിക്കുന്നത്. അതേസമയം ഈ സ്ത്രീയെ സംബന്ധിച്ച് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് ഗൗരവമായ ഒരു ചിന്തയായിരുന്നില്ല. യേശുവിൻ്റെ അടുക്ക് നികുതി കൊടുക്കുന്നതിനെക്കുറിച്ച് ചോദിക്കുവാൻ വരുമ്പോൾ അവരുടെ മനസ്സിൽ എന്താണോ ഉണ്ടായിരുന്നത് അതേ ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെയും യഹൂദരുടെയും യഹൂദ പ്രമാണിമാരുടെയും നിയമജ്ഞരുടെയും എല്ലാം മനസ്സിലുണ്ടായിരുന്നത്. സീസറിന് നികുതി കൊടുക്കണമോ വേണ്ടയോ, ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാലും ഈ ഒരു അവസ്ഥ യേശുവിനുണ്ടാകാം. പക്ഷേ ഇവിടെ അവരുടെ ഹൃദയ വിചാരങ്ങളെല്ലാം തിരിച്ചറിയുന്ന കർത്താവ് പ്രവർത്തിക്കുന്നത് മറ്റൊരു വിധത്തിലാണ്. നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. പ്രിയമുള്ളവരെ, ഇവിടെ യഹൂദരെ പോലെയും നിയമജ്ഞരെ പോലെയും യഹൂദ പ്രമാണിമാരെ പോലെയും നമ്മുടെ മനസ്സിലും ഒരു വ്യക്തിയെ എങ്ങനെ കുറ്റമാരോപിക്കാം എന്ന് ആലോചിക്കാൻ നമുക്ക് തിടുക്കമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണോ എന്ന് പോലും തിരക്കാതെ എങ്ങനെയും ആ വ്യക്തിയെ കുറ്റക്കാരായി കാണുവാനുള്ള ഒരു പ്രവണത പലപ്പോഴും നമുക്കുണ്ട്. എന്നാൽ യേശു ഈ ഒരു ഉദാഹരണം നൽകുന്നതിന് മുമ്പേ തന്നെ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന മറ്റൊരു ചിന്ത ഒരു പക്ഷേ തൻ്റെ അമ്മയെക്കുറിച്ചായിരിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തൻ്റെ അമ്മയും ഇതുപോലെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരേണ്ടവളാണ്. എന്നാൽ തൻ്റെ വളർത്തുപിതാവായ ഔസേപ്പ് അവിടെ കരുണയുടെ വലിയൊരു മുഖം കാണിച്ചതുകൊണ്ടാണ്. നീതിമാനായ ഔസേപ്പ് ഒന്ന് മാറി ചിന്തിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മറിയത്തിൻ്റെ അവസ്ഥയും ഇതുപോലെ തന്നെയായിരുന്നിരിക്കാം. കാരണം അവർക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ് പരിശുദ്ധാത്മാവിനാലാണ് മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത് എന്ന വാർത്ത. എന്നിട്ട് ഔസേപ്പ് പിതാവ് പോലും രഹസ്യമായി അവളെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചതാണ്.
കാരണം അവളെ കാത്തിരിക്കുന്ന ശിക്ഷ ഇതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെന്താണ് ചെയ്യുന്നത്? ഇത് മറ്റാരെയും അറിയിക്കാതെ രഹസ്യമായി അവളെ ഉപേക്ഷിക്കാം. ആ ഒരു ചിന്തയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ദൂതൻ ഔസേ പിതാവിന് പ്രത്യക്ഷനായി സത്യാവസ്ഥ എന്താണ് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ ആ ഒരു കാര്യം മാറ്റിവെച്ചുകൊണ്ട് ദൈവം എന്താണോ കൽപ്പിച്ചത് അതനുസരിച്ച് പ്രവർത്തിച്ചു. ആ നീതിമാനായ യൗസേ പിതാവിൻ്റെ ചിന്തയിൽ കഥാവിൻ്റെ ആ ഒരു സംരക്ഷണം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ മറിയത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഒരുപക്ഷെ യേശുവിൻ്റെ മനസ്സിലൂടെ കടന്നു വന്ന ഒരു ചിത്രം തൻ്റെ അമ്മയുടേത് തന്നെയായിരിക്കാം. പക്ഷേ ഇവിടെയെല്ലാം വെളിപ്പെട്ടത് എന്താണ്? ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. ഔസേ പിതാവ് അന്ന് അതുപോലെ പ്രവർത്തിച്ചപ്പോൾ പൈസ കന്യകാ മറിയത്തിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ കരുണയുടെ നിമിഷങ്ങൾ നമുക്ക് കാണുവാൻ സാധിച്ചു. ദൈവിക പദ്ധതിക്ക് വേണ്ടി തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച മറിയത്തെ കാത്തു പരിപാലിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തത് ഔസേ പിതാവിനെയായിരുന്നു. ഇന്ന് ഈ പാപിനിയായ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ ജീവിതത്തിൽ ദൈവം തിരഞ്ഞെടുത്തത് തൻ്റെ ഏകജാതനെ തന്നെയാണ്. ഏത് നിമിഷവും കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന ആഗ്രഹത്തോടുകൂടി കടന്നു വന്ന ആ ജനത്തിന് മുമ്പിൽ യേശുനാഥൻ എടുത്തുവെച്ച ആ ഒരു ചോദ്യം, നിങ്ങൾ ഈ പാപമില്ലാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ. സ്വയം തങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കാനുള്ള ഒരു അവസരമാണ് യേശുനാഥൻ അവിടെ തുറന്നിട്ടത്. ഓരോരുത്തരും തങ്ങളിലേക്ക് ഒന്ന് പിന്തിരിഞ്ഞ് നോക്കി, എങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത്? ഈ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുവാനുള്ള യോഗ്യത തനിക്കുണ്ടോ? ഒരു പാപവും ചെയ്യാത്ത ഒരു വ്യക്തിയാണോ ഞാൻ? പ്രിയമുള്ളവരെ, ദൈവജ്ഞരെയും ഫരിസേരെയും എല്ലാം യേശുനാഥൻ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട്. അവർക്കെതിരെ ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ തവണയും അവരെ വിമർശിക്കുമ്പോഴും യേശുനാഥൻ ഉയർത്തിക്കാട്ടിയ ഒരു സത്യമുണ്ട്. അവർ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം, പക്ഷേ അവരുടെ പ്രവൃത്തി നിങ്ങൾ അനുകരിക്കരുത്. എന്നാൽ ഇവിടെ യേശുനാഥൻ ആ പാപിനിയായ സ്ത്രീയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണ എന്താണെന്ന് കാണിച്ചു കൊടുത്തു. യേശു തലയുയർത്തി അവളോട് ചോദിക്കുന്നു, അവരെല്ലാവരും എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? ഒത്തിരിയേറെ സങ്കോചത്തോടുകൂടെ തന്നെയാണ് ആ സ്ത്രീ മറുപടി പറയുന്നത്, ഇല്ല കർത്താവേ, ഇല്ല, അവരാരും തന്നെ എന്നെ വിധിച്ചിട്ടില്ല എന്ന് അവൾ പറയുമ്പോൾ ആ മറുപടിയിൽ തന്നെ കർത്താവിന് അവളുടെ മാനസാന്തരം കാണുവാൻ സാധിച്ചു. ദൈവത്തിൻ്റെ വലിയ കരുണ അനുഭവിച്ച നിമിഷങ്ങളായിട്ടത് മാറി. തൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടുമെന്ന അവസ്ഥയിൽ പേടിച്ച് വിറങ്ങലിച്ച് നിന്ന ആ മകളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണയുടെ വലുതുകരം വീഴുന്നതാണ് നമ്മൾ കാണുക. അവളെ പ്രത്യാശയുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ദൈവം, പാപകരമായ ആ പടുകുഴിയിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തുന്ന ദൈവം, ഇതാ വലിയ കരുണയായി അവളുടെ ജീവിതത്തിലേക്ക് പറന്നിറങ്ങി. അവളുടെ ജീവിതം ഇനി ഒരിക്കലും തിന്മയിലേക്ക് പോകില്ല എന്ന് ഉറപ്പിച്ച് പറയുവാൻ നമുക്ക് സാധിക്കും. അവളൊരിക്കലും ആ പാപകരമായ ജീവിതത്തിലേക്ക് ഇനി പോകാൻ സാധ്യതയില്ല. കാരണം അവൾ അനുഭവിച്ചത് ദൈവത്തിൻ്റെ കരുണയാണ്. നമ്മളെ ഓരോരുത്തരെയും സ്പർശിച്ച കർത്താവിന് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. ഈശോയേ, ഞങ്ങളുടെ ജീവിതത്തിലും മറ്റുള്ളവരെ കുറ്റം വിധിക്കുവാനുള്ള ഒരു പ്രവണത ഞങ്ങൾക്കുണ്ട്. കേൾക്കുന്നത് സത്യമാണോ ഇല്ലയോ എന്നറിയാതെ മറ്റുള്ളവരെ ഒരു കുറ്റക്കാരനെന്ന നിലയിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ പെരുമാറിയിട്ടുണ്ട്. എങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കാണിക്കേണ്ടത് അപ്രകാരമല്ല എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിച്ചു. നമ്മളെ സമീപിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ കരുണ എന്താണെന്ന് കാണിച്ചു കൊടുക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ടെന്ന് നീ ഒരിക്കൽ കൂടി ഞങ്ങളെ ഓർമ്മപ്പെടുത്തി. കർത്താവേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഇതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുന്നതിന്, അങ്ങയുടെ കരുണ എന്താണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നതിന്, എന്നും ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ അങ്ങയുടെ കരുണ അനുഭവിച്ച് ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അങ്ങയുടെ കരുണയുടെ മുഖമായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് മാറ്റണമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികൾക്കും അങ്ങയുടെ കരുണ അനുഭവിക്കുവാനുള്ള കൃപ അങ്ങ് നൽകണമേ. കർത്താവേ, എന്നും അങ്ങയുടെ കരുണയുടെ വാഹകനാക്കി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ. ഈ ഒരു പ്രാർത്ഥനയോടുകൂടെ അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധനാ.